തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനം ഒരു ആഘോഷ ലഹരിയിൽ ഒരുപക്ഷേ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ചടങ്ങിൻ്റെ പൂർത്തീകരണത്തിന് നിൽക്കുകയാണ്. അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നടങ്കം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഒരു വലിയ പദ്ധതി അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നിമിഷമായിട്ട് വേണം നമുക്ക് ഈ ഒരു അവസരത്തെ കാണാൻ. ശ്രീ ഭാസുരേന്ദ്രബാബു, ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയത് ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു ലക്ഷം വീട് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ദിനകർ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അതിലേക്ക് പോയ ശേഷം വരാം. ദിനകർ, എപ്പോഴാണ് ചടങ്ങുകൾ ആരംഭിക്കുക? ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പുത്തരിക്കണ്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കിവിടെ കാണാൻ കഴിയും, നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന പന്തലാണ് അവിടെ ആളുകളെ കൊണ്ട്. ദിനകർ, കേൾക്കാമോ? സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കേൾക്കാം കണക്റ്റ് ചെയ്തോ. ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഇന്ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനി സാക്ഷ്യം വഹിക്കുന്നത്. 200,000 ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി 214,000 വീടുകൾ പൂർത്തിയായി കഴിഞ്ഞു. LDF സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒരു പൊൻതൂവലാണ് ഇന്ന് ചേർക്കപ്പെടുന്നത്. 214,000 വീടുകളാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രഖ്യാപനമാണ് അല്പസമയത്തിനകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രത്തോളം വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. 1, 2, 3 ഘട്ടങ്ങളായിട്ടാണ് 2 ഘട്ടങ്ങളായിട്ടാണ് 214,000 വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞത്. ഈ വേദി തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 25,000 വരുന്ന ജനത ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, MLA മാർ, ജനപ്രതിനിധികൾ ഒക്കെയും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ വീട് ലഭിച്ച ലൈഫ് പദ്ധതിയിലൂടെ വീട് ലഭിച്ച കുടുംബാംഗങ്ങളും അവരുടെ സംഗമം കൂടിയാണ് ഇത്. 100,000 പേർ വീട് ലഭിച്ച 1,000,000 ആളുകൾ ഇന്ന് ഈ വേദിയിൽ സംഗമിക്കുകയാണ്. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണ് അവർ പങ്കിടുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. മുഖ്യമന്ത്രിയെ പുത്തരിക്കണ്ടം മൈതാനിയുടെ മുന്നിൽ നിന്നും വേദിയിലേക്ക് തുറന്ന വാഹനത്തിലാണ് ആനയിക്കുക. 214,000 വീടുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 3ാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. 3ാം ഘട്ടത്തിൽ ഭൂമിയും വീടും ഇല്ലാത്തവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുക. ഇതുവരെ 6,500 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നത്. 1ാം ഘട്ടത്തിൽ 54,000 വീടുകളാണ് പൂർത്തീകരിച്ചത്. അതായത് 2001 മുതൽ 2016 വരെ പൂർത്തീകരിക്കപ്പെടാതെ കിടന്ന വീടുകളാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. അതിന് 650 കോടി രൂപയാണ് ചെലവഴിച്ചത്. 2ാം ഘട്ടത്തിൽ 100,000+, ഏതാണ്ട് 1,50,000 വീടുകളാണ് 2ാം ഘട്ടത്തിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏതാണ്ട് 80% പണികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ വീടുകളൊക്കെയും ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന സർക്കാർ, LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ച 4 പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിരുന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. 200,000 വീടുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നടത്തുക. അതോടൊപ്പം അദ്ദേഹം മറ്റ് ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി ഇവിടെ നടത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഒരു സർക്കാർ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്നു എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടില്ലാത്ത, ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്ന സാക്ഷാത്കാരം. അത് പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ, അല്ലെങ്കിൽ 214,000 ആളുകൾക്ക് വീട് നൽകിയതിൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ന് ഈ വേദി, ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ 1,000,000 ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. 3ാം ഘട്ടത്തിലേക്ക് ഇപ്പോൾ പദ്ധതി കടന്നിരിക്കുന്നു. 3ാം ഘട്ടത്തിൽ ഏതാണ്ട് 100,000+ ആളുകൾക്ക്, ഗുണഭോക്താക്കളെ ഇപ്പോൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇതുവരെ 6,500 കോടി രൂപയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നാമമാത്രമായ തുക മാത്രമാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിന് ഗ്രാമീണ മേഖലയിൽ 72,000 രൂപയും
നഗരമേഖലകളിൽ 1.5 ലക്ഷം രൂപയും മാത്രമാണ് വീടുകൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നത്. എന്നാൽ ആ തുക കൊണ്ട് മുഖ്യമന്ത്രി ഇതാ ഇവിടേക്ക് എത്തുകയാണ്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തിച്ചേരും. ഇതിൻ്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാവും. ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന ഒരു ചടങ്ങായിരിക്കും നടക്കുക. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രഖ്യാപനം കേൾക്കുന്നതിനും വീക്ഷിക്കുന്നതിനുമായി എത്തുന്നത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, LDF സർക്കാരിനെ സംബന്ധിച്ച് ഒരു പ്രഖ്യാപനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നടങ്കം ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട LDF സർക്കാരിൻ്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പദ്ധതിയാണ് ആയിരുന്നു ലൈഫ് മിഷൻ പദ്ധതി. അതിലാണ് ഇപ്പോൾ 2.5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ജില്ലയിലും എടുത്തു പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം കൂടുതൽ വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 32,388 വീടുകൾ പൂർത്തീകരിച്ചപ്പോൾ പാലക്കാട് 25,000 വീടുകളും, കൊല്ലത്ത് 18,000 വീടുകളും, പത്തനംതിട്ടയിൽ 6,000 വീടുകളും, ആലപ്പുഴയിൽ 16,000 വീടുകളും, കോട്ടയത്ത് 8,000 വീടുകളും, ഇടുക്കിയിൽ 13,000 വീടുകളും, എറണാകുളത്ത് 15,000 വീടുകളും, തൃശ്ശൂരിൽ 16,000 വീടുകളും, മലപ്പുറത്ത് 18,000 വീടുകളും, കോഴിക്കോട് 17,000 വീടുകളും, വയനാട്ടിൽ 14,000 വീടുകളും, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി 16,000 വീടുകളുമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വീടില്ലാത്ത 2021 പൂർത്തിയാകുമ്പോൾ വീടില്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ വീടും ഭൂമിയും ഇല്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ശ്ലാഘനീയമാണ്. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ, ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ വലിയ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രഖ്യാപനമാണ് ഇന്നുണ്ടാകാൻ പോകുന്നത്. 2,14,000 വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ആഹ്ലാദം ഈ വേദിയിൽ അല തല്ലുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീടില്ലാത്ത, ഒരു കൂര പോലുമില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത വീടുകൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇന്ന് സുരക്ഷിത താവളം ഒരുക്കുന്നതിന്, സുരക്ഷിത ഭവനം ഒരുക്കുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത കൂടി നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, കേവലം 2.5 വർഷം കൊണ്ട് ഇത്ര അധികം വീടുകൾ, 2,14,000 വീടുകൾ ഒരു സംസ്ഥാനത്തും നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്നുള്ള വസ്തുത നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. അത് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വീടില്ലാത്ത ഒരാൾ പോലും സംസ്ഥാനത്ത് ഉണ്ടാവരുത് എന്ന ദൃഢനിശ്ചയമാണ് ഉള്ളത്. അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃനായകത്വത്തിൽ ആ ഭവനം നിർമ്മിച്ച് നൽകുമ്പോൾ സ്വാഭാവികമായും അത് ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം കൂടിയാണ് ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വേദിയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. തുറന്ന വാഹനത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് ആനയിക്കപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ വേദിയിൽ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ച, നിറകണ്ണുകളോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം തങ്ങൾക്ക് ഒരിക്കലും, തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വീട് ലഭിക്കുകയില്ല എന്ന് വിശ്വസിച്ചിരുന്നവർക്ക് ഇന്ന് കയറിക്കിടക്കാനൊരിടം, 3 സെൻറ് ഭൂമി, അത് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും, ഓരോ കുടുംബവും. ആ കുടുംബാംഗങ്ങളുടെ കണ്ണുനീർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും അവരുടെ സ്വപ്ന സാക്ഷാത്കാരം, വീട് എന്ന സ്വപ്നം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ല എന്ന ഒരു ഘട്ടത്തിൽ നിന്നുമാണ് LDF സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വസ്തുതയാണ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മനോഹരമായ വീട് നിർമ്മിച്ച് നൽകാൻ ഒരു സംസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത കൂടിയുണ്ട്. അതിൻ്റെ ഒരു ആവേശം അലതല്ലുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ജനങ്ങൾ ഒന്നാകെ അദ്ദേഹത്തെ എഴുന്നേറ്റ് നിന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ച, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന്, അതിൽ 2,14,000 വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം, തുടർന്നും 3ാം ഘട്ടത്തിലേക്ക് 1,00,000+ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും, പ്രളയം കേരളത്തെ തളർത്തിയ ഘട്ടത്തിൽ പോലും, ഒരാ വീട് എന്ന മോഹം എല്ലാവർക്കും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച മുഖ്യമന്ത്രിയെയാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവോടുകൂടി ഇപ്പോൾ
വേദിയിലേക്ക് സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇത്തരത്തിൽ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കേരളം വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഈ ഭവന നിർമ്മാണം. മൂന്നാം ഘട്ടത്തിൽ ഫ്ളാറ്റുകൾ നിർമ്മിച്ചുകൊണ്ടാണ്, ഭൂമിയുടെ ലഭ്യത കുറവ് മൂലം ഫ്ളാറ്റുകൾ നിർമ്മിച്ചുകൊണ്ടായിരിക്കും ആളുകളുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിമാരായ എ സി മൊയ്തീൻ, കടകംപള്ളി സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ മധു, എം എൽ എമാർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഈ തുറന്ന ജീപ്പിൽ ഇവിടേക്ക് ആനയിക്കപ്പെടുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നിറഞ്ഞ സദസ്സിൽ സന്തോഷം അലയടിക്കുന്ന ഒരു വേദിയിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. ഇതിൻ്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നടത്തും. എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കുന്നു എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ് ഇപ്പോൾ ഈ വേദിയിൽ അരങ്ങേറുക. ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും വേദിയിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയാൽ ഉടൻ പ്രഖ്യാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. ആയിരക്കണക്കിന് ആളുകളാണ് പുത്തരിക്കണ്ടം മൈതാനം നിറഞ്ഞു കവിഞ്ഞ് ഈ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് എത്തിയിട്ടുള്ളത്. എന്തായാലും എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ വാഗ്ദാനത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ്, പൂർത്തീകരണം കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ അരങ്ങേറുന്നത്, നടക്കുന്നത്. ഭവന വീടില്ലാത്ത ഒരാൾക്ക് പോലും, ഇനിയും കേരളത്തിൽ വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനത് നിർണായകത്വം വഹിച്ചുകൊണ്ട് സാമ്പത്തിക പരാധീനതകൾക്കിടയിലും കൃത്യമായി ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാരിന് കഴിഞ്ഞു എന്ന വസ്തുത ഉണ്ട്. മറ്റ് ഏത് സർക്കാരുകളെ എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക. മുഖ്യമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ചടങ്ങുകൾക്ക് തുടക്കമാകും. സ്വാഭാവികമായും ഒരു ചരിത്ര സംഗമം എന്നുകൂടി നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. 214,000 വീടുകൾ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോലും ഇത്തരത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനങ്ങൾക്കുള്ള വീട് ഭവനം നിർമ്മിച്ചു നൽകുന്നതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത കൂടി ഉണ്ട്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ് പാർപ്പിടം, ഒപ്പം ഓരോ മനുഷ്യന്റെയും സ്വപ്നവും. സാമ്പത്തിക നിലയും ജീവിത നിലവാരവും അനുസരിച്ച് ഈ സ്വപ്നത്തിന് പ്രഖ്യാപനം നടക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് അല്പസമയത്തിനകം എത്തും. സദസ്സിൽ അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തുറന്ന ജീപ്പിലാണ് അവിടേക്ക് സ്വീകരിച്ചത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ്, അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പദ്ധതികൾ, മൂന്ന് മിഷനുകളാണ് സംസ്ഥാന സർക്കാർ, എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഏറിയപ്പോൾ മുന്നോട്ട് വച്ചത്. അത് ഒന്നൊന്നായി പ്രാവർത്തികമാക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രഖ്യാപനം ഉൾപ്പെടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക, അടച്ചുറപ്പുള്ള ഒരു വീട് നൽകുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. 214,000 പേർക്ക് 6,500 കോടി രൂപ മുതൽ മുടക്കി വീട് നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ 100,000-ലധികം ആളുകൾക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടക്കുക. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നീ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് നാം പൊതുവെ പറയുക. അതിൽ ഒരു അടച്ചുറപ്പുള്ള വീട്, വീടില്ലാത്തവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്കാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടാവുക. ഒരു വലിയ
ജനത ഒന്നടങ്കം തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രത്യേക വേദിയിലേക്ക് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി തുറന്ന ജീപ്പിൽ ജനങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ടാണ് വേദിയിലേക്ക് എത്തിയത്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതിയായ ലൈഫ് പദ്ധതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 214,000 വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു, പണി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ മൂന്നാം ഘട്ടം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പല പദ്ധതികളിലായി പണി പൂർത്തിയാകാതെ കിടന്ന വീടുകളാണ് സുസ്ഥിര വികസനം നടത്തിയതെങ്കിൽ വിവിധ മേഖലകളിൽ കേരളം അസൂയാവഹമായ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കൂട്ടിച്ചേർക്കൽ കൂടി, ലൈഫ്, സ്വന്തം വീടെന്ന പാവപ്പെട്ടവൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പദ്ധതി, വീടിനൊപ്പം ജീവനോപാധിയും ഉറപ്പു നൽകുന്നു എന്നതാണ് ലൈഫിൻ്റെ സവിശേഷത. കേരളത്തിലെ 200,000 കുടുംബങ്ങൾ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. കണ്ണു നനയ്ക്കുന്ന 200,000 കഥകളാണ് ഇവരുടെ ജീവിതം. അടച്ചുറപ്പുള്ള വീട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും അന്തിയുറങ്ങുന്ന അവരുടെ പുഞ്ചിരിയിൽ നമുക്കും പങ്കുചേരാം. കേരള സമൂഹത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഈ നേട്ടം സമർപ്പിക്കുന്നു. അവരോട് ജാതി ചോദിച്ചില്ല, മതം ചോദിച്ചില്ല, പൗരത്വം ചോദിച്ചില്ല, അവരെ കൂടപ്പുറപ്പായി കണ്ടു. ചോദിച്ചത് ഇത്രമാത്രം, തല ചായ്ക്കാൻ ഒരിടമുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞവരെ ചേർത്തു പിടിച്ചു, അവർക്കായി കിടക്കാൻ ഒരിടം, ഒരു വീട്. വീടില്ലാതിരുന്ന 200,000 കുടുംബങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം വീടുണ്ട്, നല്ല ജീവിതവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ 200,000 വീടുകൾ പൂർത്തിയാക്കിയതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപന വേളയാണ് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രി രാജു അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദിയിലുണ്ട്. ഏറ്റവും മുഖ്യമന്ത്രിയുടെ മുഖത്ത് കാണുന്ന സന്തോഷം തന്നെ നമുക്ക് മനസ്സിലാകും. ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിട്ട് തന്നെ, അല്ലെങ്കിൽ സർക്കാരിന് ഏറ്റവും തൃപ്തി നൽകുന്ന ഒരു നിമിഷമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും. തലചായ്ക്കാൻ ഇവിടെ ഇടമില്ലാതിരുന്ന 214,000 കുടുംബങ്ങൾ ഇന്ന് അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അവർക്ക് ഇനി സുരക്ഷിതമായി ഉറങ്ങാം, സുരക്ഷിതമായി താമസിക്കാൻ ഒരിടമായിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ നിമിഷം. ആരാധ്യനായ സംസ്ഥാന മുഖ്യമന്ത്രി, ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷീണ പരിശ്രമങ്ങൾക്ക് ഏതാണ്ട് കഴിഞ്ഞ 4 വർഷക്കാലമായി നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന പ്രിയങ്കനായ കേരളത്തിൻ്റെ, രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അവർക്ക് വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റു മന്ത്രിമാർ, അധ്യക്ഷത വഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നേതൃത്വം നൽകുന്ന പ്രിയങ്കനായിട്ടുള്ള സി എസ് സി മൊയ്തീൻ, പ്രിയപ്പെട്ട സി രാജു, പ്രിയങ്കനായിട്ടുള്ള സി എ കെ ബാലൻ,
സഖാവ് സി ദിവാകരൻ എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു, മേയർ ശ്രീ കെ ശ്രീകുമാർ, വി കെ പ്രശാന്ത് എം എൽ എ, ശ്രീ ആൻസലൻ, സി കെ ഹരീന്ദ്രൻ എം എൽ എമാർ, മറ്റ് യു വി ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ പ്രമുഖരെ, മാധ്യമ സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിൽ ലൈഫ് മിഷനിലൂടെ വീടുകൾ ലഭ്യമായ ഇവിടെ കൂടിയിരിക്കുന്ന 10,000-ക്കണക്കായ സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. വളരെ സന്തോഷകരമായിട്ടുള്ള, അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണിത്. ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ആ തുറന്ന ജീപ്പിൽ ഈ സദസ്സിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ഇങ്ങേയറ്റം വരെ ചെറിയ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 36,000-ത്തോളം വരുന്ന ജില്ലയിലെ ഭവനങ്ങൾ ലഭ്യമായ അമ്മമാരിലും സഹോദരിമാരിലും സ്നേഹിതരിലും നിഴലിച്ചു നിന്ന സന്തോഷം, അവരുടെ മുഖത്ത് പ്രതിഫലിച്ച ആത്മവിശ്വാസം, അവരുടെ കണ്ണുകളിൽ ഉണ്ടായ തിളക്കം, അതാണ് 4 വർഷം പിന്നിടാൻ തുടങ്ങുന്ന പിണറായി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മഹത്തായിട്ടുള്ള നേട്ടമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ വില കുറച്ച് കാണാൻ ശ്രമിക്കുന്ന ആളുകൾ, അതാരായിരുന്നാലും ശരി, അവർ ഈ നാടിൻ്റെ അപമാനകരമായ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വികസനത്തെ സംബന്ധിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഇന്ന് കേരളമാകെ 200,000-ത്തോളം വരുന്ന വീടുകളിൽ താമസിക്കുന്ന, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാതിരുന്ന നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് കിടപ്പാടമുണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് സൃഷ്ടിച്ച മഹത്തായിട്ടുള്ള, രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ ഭവന നിർമ്മാണ പദ്ധതി, തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിവുള്ള കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ മുന്നണിയെ സ്നേഹിക്കുന്നതായിട്ടുള്ള, ഈ സർക്കാരിനെ സ്നേഹിക്കുന്നതായിട്ടുള്ള ഈ നാട്ടിലെ സുമനസ്സുകളായിട്ടുള്ള ജനങ്ങളും ഒരുമിച്ച് കൈകോർത്തുങ്ങുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള സുദിനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിട്ടുള്ളത്. ഞാൻ ഈ പദ്ധതിയെ സംബന്ധിച്ചൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം നിശ്ചയമായിട്ടും അധ്യക്ഷനും അതുപോലെ തന്നെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. തിരുവനന്തപുരം ജില്ലയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ് ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ, ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്നത്. ഇതിന് സംസ്ഥാന തലത്തിലുള്ള പ്രഖ്യാപനമാക്കി മാറ്റുന്നു എന്നുള്ളത് മാത്രം. 200,000 ഭവനങ്ങൾ ഒരു സംസ്ഥാനത്ത് കേവലം ഏതാനും മാസക്കാലത്തിനകത്ത് നിർമ്മിച്ച ഭവന രഹിതർക്ക് നൽകുക എന്നുള്ളത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ആ ചരിത്ര സംഭവത്തിൻ്റെ ദൃക്സാക്ഷികളാകാൻ, അതിൻ്റെ ഭാഗമാകാൻ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകളെയും ശ്രീ പിണറായി വിജയൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഹൃദ്യമായി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മറ്റു വേദിയിലിരിക്കുന്നവരെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഏറെയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പറയുന്നത് പ്രവർത്തിക്കാൻ കെൽപ്പുണ്ടെന്ന് നമ്മുടെ സംസ്ഥാനത്ത് തെളിയിച്ച ആദരണീയനായിട്ടുള്ള ജനനേതാവ്, അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങളിലൊന്നും കുലുങ്ങാതെ, തൻ്റെ ലക്ഷ്യം ജനനന്മയാണ്, ഈ നാടിൻ്റെ വികസനമാണ്, അതിനപ്പുറമുള്ള വിവാദങ്ങളൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് 4 വർഷക്കാലമായി ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പല തലങ്ങളിലും ഉണ്ടായെങ്കിലും ഈ കേരളത്തെ രാജ്യത്തിൻ്റെ ശ്രേയസ്കരമായ ശ്രേണിയിലേക്ക് നയിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ് മിഷൻ, ഈ ലൈഫ് മിഷൻ്റെ പ്രയോക്താവും
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെ സമീപനമാണ്, അദ്ദേഹത്തിൻ്റെ തികഞ്ഞ ലക്ഷ്യബോധമാണ്, അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇതെല്ലാം സാധ്യതപ്രായമാക്കാൻ സംസ്ഥാനത്തെ സഹായിക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ ശക്തമായി നമ്മുടെ നാടിനെ മാത്രമല്ല ഈ രാജ്യത്തെ തന്നെ മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഈ മഹാസമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട തദ്ദേശ ഭരണവകുപ്പിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി ശ്രീ എ സി മൊയ്തീൻ, അദ്ദേഹം ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായിട്ടുള്ള നേതാവാണ്. ക്ഷമയോട് എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്ന, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നാഥനുണ്ട് എന്ന് തെളിയിച്ച പ്രിയപ്പെട്ട ശ്രീ എ സി മൊയ്തീനെ ഞാൻ ഈ സന്ദർഭത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബാലേട്ടിനെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നു. നമ്മുടെ വിവിധ വകുപ്പുകൾ, വിശേഷിച്ച് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ പട്ടികജാതി സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായി നേതൃത്വം നൽകുകയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, ആ വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ എ കെ ബാലൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായിട്ടുള്ള അഡ്വക്കേറ്റ് രാജു, വനം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായിട്ട് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ രാജുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തലമുതിർന്ന രാഷ്ട്രീയ നേതാവ് കൂടിയായ തിരുവനന്തപുരത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് സി ദിവാകരൻ എം എൽ എ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ആൻസലൻ നെയ്യാറ്റിൻകര എം എൽ എ, എല്ലാ പ്രവർത്തനങ്ങൾക്കും നെയ്യാറ്റിൻകരയ്ക്ക് മാത്രമല്ല നമ്മുടെ ജില്ലയ്ക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വരുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സി കെ ഹരീന്ദ്രൻ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വി കെ പ്രശാന്ത് എം എൽ എ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ കെ ശ്രീകുമാറിന് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡൻ്റ് അദ്ദേഹമാണ്. ഈ ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളെ സംയോജിപ്പിച്ച് ഈ മഹാസമ്മേളനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രീകൃതമായ നേതൃത്വവുമായി പ്രവർത്തിച്ചത്, ജില്ലാ പഞ്ചായത്തിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തുള്ള അംഗീകാരം നേടിയെടുക്കാൻ മികവാറുന്ന പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള 2 അവാർഡുകൾ തുടർച്ചയായി ഒരു ജില്ലാ പഞ്ചായത്തിന് കരസ്ഥമാക്കാൻ കഴിയുന്ന തരത്തിൽ വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചു. ബഹുജന നേതാവിനെ ശ്രീ വി കെ മാധുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥരുണ്ട്, ശ്രീ യു വി ജോസ്, അദ്ദേഹം ലൈഫ് മിഷൻ്റെ എല്ലാം എല്ലാമാണ്, വളരെ സമർത്ഥമായി സർഗാത്മകമായി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഒന്നിലധികം പ്രാവശ്യം എല്ലാ ജില്ലകളും സന്ദർശിച്ച് ലൈഫ് മിഷൻ്റെ പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രിയോടൊപ്പം തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയോടൊപ്പം വളരെ സമർത്ഥമായി നേതൃത്വം നൽകിയ ശ്രീ ചെറിയാൻ ഫിലിപ്പ് വേദിയിലുണ്ട്. ശ്രീമതി ശാരദ ഐ എ എസ്, നമ്മുടെ ജില്ലയുടെ കളക്ടറായിട്ടും വിവിധ തലങ്ങളിലും കുടുംബശ്രീയുടെ ലീഡർഷിപ്പിലൊക്കെ പ്രവർത്തിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകി പ്രവർത്തിച്ച ശ്രീമതി ശാരദ, അവരാണിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. പ്രിയങ്കരനായിട്ടുള്ള ബി സത്യൻ എം എൽ എ, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, സോറി, സത്യൻ ഇവിടെയുണ്ട്, സത്യന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ജില്ലാ കളക്ടർ ശ്രീ ഗോപാലകൃഷ്ണൻ, അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥർ, പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗങ്ങളായിട്ടുള്ളവർ, പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ളവർ, എല്ലാവർക്കും സ്വാഗതം ഓതുന്നു. ഏറ്റവും അധികം ഞാൻ സ്വാഗതം പറയുന്നത്, ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തട്ടി സ്വാഗതം പറയുന്നത് നിശ്ചയമായിട്ടും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഭവനരഹിതരായിരുന്നവരും ഇന്ന് ഭവനത്തിൻ്റെ ഉടമകളായി മനസ്സമാധാനത്തോടുകൂടി മക്കളെയും കൂട്ടി വീട്ടിൽ കിടന്നുറങ്ങാമെന്ന് കരുതുന്ന, ഇവിടെ കൂടിയിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന അമ്മമാരുടെ സാന്നിധ്യത്തിന് ഞാൻ പ്രത്യേകം സ്വാഗതം പറയുകയാണ്. ഇന്ന് രാവിലെ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി കരകുളം ഗ്രാമപഞ്ചായത്തിലെ ഏണിക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഒരു വീട്, അതാണ് 2 ലക്ഷം എന്ന നിലയിൽ തികഞ്ഞ വീടായിട്ട് കണ്ടത്. ആ വീടിൻ്റെ പാലുകാച്ച ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട്, ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ
വീട്ടുകാരൻ. അവർ മൂന്നുപേരാണ് ആ വീട്ടിലുള്ളത്. അച്ഛൻ, അമ്മ, മകൾ. മകൾ ബി എക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. വീടില്ലാത്തത് കാരണം മൂന്നുപേരും മൂന്ന് വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇന്ന് ആ വീട്ടിൽ പാലുകാച്ചുന്ന ആ ചടങ്ങിൽ മുഖ്യമന്ത്രി കൂടെ എത്തിച്ചേർന്നപ്പോൾ അവരുടെ മുഖത്ത് കണ്ട സന്തോഷം, അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. സന്തോഷത്തിൻ്റെ അശ്രുക്കളായിരുന്നു എന്ന് വന്നത്. ആ സന്തോഷമാണ് കേരളത്തിലെ 200,000 ഭവനങ്ങളിലെ ഗൃഹനാഥന്മാരുടെയും ഗൃഹനാഥകളുടെയും ആ കുടുംബാംഗങ്ങളുടെയും മുഖത്ത് ഉയർന്നു നിൽക്കുന്നത്. അതിന് ആ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏർപ്പെടുന്നതായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഇത് നല്ല നിലയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ച് ഈ സമ്മേളനം വിജയകരമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള ജില്ലയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ഉദ്യോഗസ്ഥരുടെയും നല്ല കൂട്ടായ്മ, വിവിധ യോഗങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ താഴേത്തട്ടിലെത്തിക്കാൻ വേണ്ടി വി ഇ ഒമാർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കൂട്ടരാണ്. അവരാണ് യഥാർത്ഥത്തിൽ നിരന്തരം ഈ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട്, ബെനിഫിഷ്യറീസുമായിട്ട് ബന്ധപ്പെട്ട് വീടിൻ്റെ ഓരോ ഘട്ടത്തിലെയും പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തിയവരാണ്. പഞ്ചായത്ത് സമിതികളുടെ മേൽനോട്ടം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇന്ന് പഞ്ചായത്ത് മെമ്പർമാരും മറ്റും എല്ലാം തന്നെ ബെനിഫിഷ്യറീസിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ത്രിതല പഞ്ചായത്തിലെ അംഗങ്ങൾ, അവർ നടത്തിയ നല്ല പ്രവർത്തനങ്ങൾ, അവരുടെ പിന്തുണ, അവരുടെ നേതൃത്വം, ഈ വി ഒമാരടക്കം മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം പിന്തുണ, ഇതെല്ലാമാണ് ഇത് ഈ നിലയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതിന് സഹായിച്ചത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സുമനസ്സുകൾക്കും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്റിനു വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമസ്കാരം. താങ്ക് യു സർ. വേദിയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എ സി മൊയ്തീനാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഇവിടെ സ്വാഗതം ആശംസിക്കുകയും ഈ സംഗമത്തിൻ്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ടൂറിസം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാന്യനായ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ എ കെ ബാലൻ, പ്രിയപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീമാൻ കെ രാജു, സി ദിവാകരൻ എം എൽ എ, ബഹുമാന്യരായ എം എൽ എമാരായ പ്രശാന്തും ആൻസലൻ ഹരീന്ദ്രൻ വി സത്യൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എം എൽ എമാരെ, തിരുവനന്തപുരം മേയർ ശ്രീ ശ്രീകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ വി കെ മധു, ഈ സംഗമത്തിനും അതുപോലെ തന്നെ ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞ കുറച്ച് കാലമായി ചുക്കാൻ പിടിക്കുന്ന യു വി ജോസ് ഐ എ എസ്, ശ്രീമതി ശാരദ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രഖ്യാപനത്തിനാണ് അല്പസമയത്തിനകം നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. 200,000 വീട് കേരളത്തിൽ പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നടത്താൻ പോവുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഒരാശ്രയമില്ലാതിരുന്ന, വീടിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന കേരളത്തിലെ ഭവനരഹിതരായ ആളുകളുടെ മുമ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് എല്ലാവർക്കും ഭവനം എന്നുള്ള പദ്ധതി. അതൊരു മിഷൻ മോഡൽ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. നിരവധി വകുപ്പുകൾ വഴി നടപ്പിലാക്കിയിരുന്ന പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് ഒരുപാട് കാലം കാത്തിരിക്കാതെ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ എല്ലാവർക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലൈഫ് മിഷൻ ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആദ്യഘട്ടം 2001 മുതൽ ഈ പല വകുപ്പുകളുടെയും സഹായം കിട്ടി വീട് പൂർത്തീകരിക്കാതെ കിടന്നിരുന്ന വീടുകൾ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്നത്, ലൈഫ് മിഷൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. 54,000 പാവപ്പെട്ട ആളുകൾ ഉള്ള വീട് പൊളിച്ചു കളഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുൾപ്പെടെ ഒരാശ്രയമില്ലാതിരുന്ന 54,000 വീടുകളിൽ 96% വീടുകൾ
പൂർത്തീകരിക്കാൻ ഈ കാലത്തിനിടയ്ക്ക് ഈ ഗവൺമെൻറ് കഴിഞ്ഞു എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. 650 കോടി രൂപയാണ് ആ ഇനത്തിൽ പണി തീർക്കാതെ കിടന്നിരുന്ന വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെൻറ് ചെലവഴിച്ചത്. ചിലർ പറയുന്നുണ്ട്, ദേ ഇത് ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയതാണ്, ഞങ്ങൾ ആരുടെ കാലത്ത് തുടങ്ങിയതാണെന്നുള്ള തർക്കത്തിലേക്കൊന്നും പോയില്ല. പക്ഷേ അവർക്കൊരു വീടില്ല എന്നുള്ളതാണ് കണ്ടത്. ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ആ പാവപ്പെട്ടവർ ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി എന്നുള്ള ചാരിതാർത്ഥ്യത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്ന് നമുക്കറിയാം. രണ്ടാം ഘട്ടത്തിലെ വീടുകൾ ഭൂമിയുള്ള ഭവനരഹിതരുടേതാണ്. അവരുടെ വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും 5,800 കോടി രൂപ ചെലവഴിച്ച രണ്ടാം ഘട്ടത്തിൻ്റെ വീടുകൾ പൂർത്തീകരിക്കുന്നത്. മൂന്നാം ഘട്ടത്തെ ഭവനങ്ങൾ, ആദ്യ ഭവനം ഇടുക്കിയിൽ അടിമാലിയിൽ 217 ഫ്ലാറ്റുകൾ നിർമ്മിച്ച് 163 പേർക്ക് അത് വിതരണം ചെയ്ത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കാൻ ഗവൺമെൻറ്റിനായി. കഴിഞ്ഞ ദിവസമാണ് അങ്കമാലിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റൊരു ഫ്ളാറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കേരളത്തിലെ 28 സ്ഥലങ്ങളിൽ ഭവന സമുച്ചയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടെൻഡർ നടപടികൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ 106,000 വരുന്ന ഭൂരഹിതരും ഭവനരഹിതരുമായ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അത് ഭവന സമുച്ചയങ്ങളായി നിർമ്മിച്ചു നൽകുക എന്നുള്ള ഏറ്റവും ശ്രമകരമായ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ ഗവൺമെൻ്റ് കാലാവധിക്കുള്ളിൽ തന്നെ ആ ഭവനങ്ങളും പൂർത്തീകരിച്ച് ഇന്ത്യക്കകത്ത് ഭവനരഹിതരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറും എന്ന അഭിമാനകരമായ ചരിത്രത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുക. പല കാര്യത്തിനും മാതൃകയാണ് ഈ കേരളം. അതിൻ്റെ കൂടെ ഇന്ത്യയിൽ ഈ മലയാളക്കര കയറിക്കിടക്കാൻ കൂരയുള്ളവരൊരു നാടാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയുന്ന സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറും. കേവലമൊരു ഭവന പദ്ധതി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഈ ഭവനം പൂർത്തീകരിച്ച ആളുകളുടെ സംഗമം ബ്ലോക്ക് അടിസ്ഥാനത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലും ചേരുകയുണ്ടായി. ആ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ, അവർക്ക് റേഷൻ കാർഡിൻ്റെ പ്രശ്നം, പേര് ചേർക്കുന്നതിൻ്റെ പ്രശ്നം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ, ആധാർ കാർഡ് ഉണ്ടാകാൻ, ഭൂമിയുടെ രേഖകൾ ശരിയാക്കാൻ, പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക്, സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക്, ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ച് 20 വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് അദാലത്ത് നടത്തി കിട്ടിയ അപേക്ഷകളിൽ മഹാഭൂരിപക്ഷത്തിൽ നിന്ന് തീരുമാനമെടുത്ത് ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്രാഥമിക കടമ മാത്രമല്ല അവർക്കാവശ്യമായ മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ച് ഫലപ്രദമായി നടപ്പാക്കാൻ നമുക്കായി. അതോടൊപ്പം ഈ വീടുകളിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു തൊഴിലിൽ പരിശീലനം കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികളും ഇപ്പോൾ ആരംഭിക്കുക. ഒരുപാട് ഈ 2 ലക്ഷത്തിലധികം വരുന്ന വീടുകളിലെ പാവപ്പെട്ട ആളുകളിൽ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഏതെങ്കിലും ഒരു തൊഴിൽ നൈപുണ്യം നൽകാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു തൊഴിലവസരം ഉണ്ടാക്കാൻ ലൈഫ് എന്ന ഈ മിഷൻ്റെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ വീട് പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോലേൽപ്പിക്കുന്ന ചടങ്ങ് മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചെയ്യുന്നത്, അവരുടെ ഭാവി ജീവിതം കൂടി ശ്രദ്ധിക്കാനും സഹായിക്കാനും കഴിയുന്ന കരുതലുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ കൂടെ ചേർത്ത് നിർത്തി ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പ്രവർത്തനങ്ങളുടെ ആകെ ചുക്കാൻ പിടിച്ച് ഓരോ ഘട്ടത്തിലും ലൈഫിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ വലിയ താല്പര്യം കാണിച്ച് സാമ്പത്തികമായി അല്പം ഞെരുക്കമുണ്ടായപ്പോൾ ആ പാരിക്കാര്യത്തിൽ കൂടി ഇടപെട്ട് ഇതിൻ്റെ മിഷൻ്റെ പ്രവർത്തനങ്ങളെ സഹായിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ലൈഫ് മിഷൻ്റെ എക്സിക്യൂട്ടീവ് ജോസ് യു വി ജോസ് ഐ എ എസ് ഈ കാര്യത്തിന് നിരന്തരമായ ശ്രദ്ധയുണ്ടായിട്ടുണ്ട്. തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ മറ്റ് വകുപ്പുകളുടെ സഹായവും, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് വലിയ സഹായമാണ് ലൈഫ് പദ്ധതിക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ ഭവന നിർമ്മാണ വകുപ്പും മത്സ്യ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയുണ്ടാക്കുന്ന ഭവനങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മന്ത്രിസഭയിലെ അംഗങ്ങളും വളരെ താല്പര്യപൂർവ്വം
ഈ കാര്യത്തിനെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അഭിമാനകരമായി ചരിത്ര മുഹൂർത്തത്തിന് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് അവസരമുണ്ടായത്. എല്ലാ മന്ത്രിസഭയിലെ അംഗങ്ങളോടും ഉദ്യോഗസ്ഥരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ഇനി റിപ്പോർട്ട് അവതരണത്തിനായി ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ യു വി ജോസ് ഐ എ എസിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ, ആദരണീയനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പ്രിൻസിപ്പൽ സെക്രട്ടറി ശാരദ മാഡം അടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഈ സ്വപ്ന സംഗമത്തിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർ, ഈ സർക്കാർ ലൈഫ് മിഷനിലൂടെയും മറ്റു വകുപ്പുകളുടെ സഹകരണത്തോടെയും ഇന്നുവരെ പൂർത്തിയാക്കിയത് 214,262 വീടുകളാണ്. വർഷങ്ങളായി പൂർത്തീകരിക്കാതെ കിടന്ന 54,173 വീടുകളിൽ 52,050 വീടുകൾ പൂർത്തീകരിച്ചു. സ്വന്തമായി സ്ഥലമുള്ള ഭവന രഹിതരിൽ ഗ്രാമീണ മേഖലയിൽ അർഹരായി കണ്ടെത്തി എഗ്രിമെൻ്റ് ഒപ്പുവെച്ച 92,763 കുടുംബങ്ങളിൽ 74,814 വീടുകൾ പൂർത്തീകരിച്ചു, 81%. നഗരപ്രദേശത്ത് ലൈഫ് PMAY അർബൻ പദ്ധതി പ്രകാരം 77,543 വീടുകളിൽ 48,445 വീടുകളാണ് പൂർത്തീകരിച്ചത്. ലൈഫ് PMAY റൂറൽ പദ്ധതി പ്രകാരം 16,647 വീടുകളും പട്ടികജാതി വകുപ്പിന് കീഴിൽ 17,340 വീടുകളും പട്ടികവർഗ വകുപ്പിന് കീഴിൽ 972 വീടുകളും ഫിഷറീസ് വകുപ്പിന് കീഴിൽ 3,632 വീടുകളും പൂർത്തീകരിച്ചു. പൂർത്തിയാക്കിയ 214,262 വീടുകളിൽ SC വിഭാഗത്തിൽ 23,051 വീടുകളും ST വിഭാഗത്തിൽ 2,081 വീടുകളും ഫിഷറീസ് വിഭാഗത്തിൽ 4,309 വീടുകളും ഉൾപ്പെടുന്നുണ്ട്. സർ, 214,262 പേരുടെയും പേരും അഡ്രസ്സും ഇന്ന് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മൊത്തം 6,551 കോടി രൂപയാണ് ലൈഫ് പദ്ധതി ഈ വീടുകളുടെ നിർമ്മാണത്തിന് ചെലവഴിച്ചത്. ഒരു വീടിന് 400,000 രൂപ എന്നതിന് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും ഡിസ്കൗണ്ട് റേറ്റിൽ സാധന സാമഗ്രികൾ ലഭ്യമാക്കിയതിലൂടെയും ഒരു വീടിന് ഏകദേശം 100,000 രൂപയിലധികം മൂല്യവർധന സൃഷ്ടിക്കാൻ മിഷന് സാധിച്ചിട്ടുണ്ട്. ലൈഫ് 3 ഘട്ടത്തിൽ 106,925 ഗുണഭോക്താക്കളെ അർഹരായി കണ്ടെത്തി. 3 ഘട്ടത്തിൽ പ്രധാനമായും ഭവന സമുച്ചയങ്ങളാണ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അടിമാലിയിൽ 217 കുടുംബങ്ങൾക്കുള്ള ഭവന സമുച്ചയം പൂർത്തീകരിച്ച് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ഭൂരഹിത ഭവനരഹിതർക്കും കൈമാറി കഴിഞ്ഞു. 163 ഗുണഭോക്താക്കളാണ് ഇവിടെ വീടുകൾ ലഭിച്ചത്. അങ്കമാലിയിൽ 12 കുടുംബങ്ങൾക്കുള്ള ഭവന സമുച്ചയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. വിവിധ ജില്ലകളിലായി 12 സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭൂരഹിത ഭവനരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വീടുകൾ നിർമ്മിക്കാൻ നടപടികളാണ് എടുത്തു വരുന്നത്. ലൈഫ് പദ്ധതി മറ്റ് ഹൗസിംഗ് പദ്ധതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. വീടിൻ്റെ താക്കോൽ നൽകുന്നതോടെ അവസാനിക്കുന്ന ബന്ധമല്ല ഗുണഭോക്താക്കളും സർക്കാരും തമ്മിൽ. അന്തസാർന്ന ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള അടിത്തറയായാണ് വീടിനെ കാണുന്നത്. തുടങ്ങിയിട്ട് ഇത്ര കാലമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കൾ അർഹരല്ല എന്ന ഒരു പരാതി പോലും ലൈഫ് മിഷനിൽ ലഭിച്ചിട്ടില്ല സർ. ഒറ്റയ്ക്കല്ല, സർക്കാരും ജനങ്ങളും കൂടെയുണ്ട് എന്ന കാര്യം ഓരോ ഗുണഭോക്താക്കളും ലിസ്റ്റിൽ പേര് വന്ന അന്നു മുതൽ വീട് പണി പൂർത്തിയാകുന്ന അതിനുശേഷവും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ലൈഫ് വീടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വാർഡ് അംഗം മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെയും നിർവഹണ ഉദ്യോഗസ്ഥരായ VEO മുതൽ ചീഫ് സെക്രട്ടറി വരെയും ലൈഫ് അവരുടെ സ്വന്തം പദ്ധതിയായി കണക്കാക്കി പ്രവർത്തിച്ചത്
ഈ പദ്ധതിയുടെ വിജയത്തിന് പ്രധാന കാരണമായി. ലൈഫിലൂടെ പണം കൊടുക്കുന്നതും വീട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതും വീട്ടമ്മമാരുടെ പേരിലാണ്. പദ്ധതി വിജയത്തിന് ഇത് ഏറെ സഹായകമായി എന്ന് കാണുന്നു. ലൈഫ് മിഷൻ്റെ CEO ആയി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് സർവീസ് ജീവിതത്തിലെ ഭാഗ്യമായി കരുതുന്നു. പങ്കാളികളായും കൂടെ നിന്നും പ്രവർത്തിച്ച എല്ലാവർക്കും 1000 നന്ദി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ധീരമായ നേതൃത്വവും പിന്തുണയുമാണ് അസാധ്യമെന്ന് പലരും കരുതിയ ഈ ലക്ഷ്യം സാധ്യമാക്കിയത്. ലൈഫിലൂടെ പുതിയ വീട് ലഭിച്ച 200,000 കുടുംബങ്ങൾക്കും അതിലൂടെ പുതിയ ജീവിതം ലഭിച്ച 1,000,000 പരം കുടുംബാംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. അന്തസ്സാർന്ന ഭാവി ജീവിതത്തിനായി ആശംസകൾ. താങ്ക് യു. ഇനി ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ്. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കളെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ചു കിട്ടിയ പേയാട് വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി മാധവിക്കുട്ടി അമ്മയാണ് മുഖ്യമന്ത്രിക്ക് വിളക്ക് കൈമാറുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിനും 200,000 വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനത്തിനുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാട് ഇന്നാകെ സന്തോഷിക്കുന്നൊരു ദിനമാണ്. കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും ഇന്നത്തെ ദിവസം വീടില്ലാത്ത കുറേ കുടുംബങ്ങൾ സ്വന്തമായ വീടിൻ്റെ അധിപന്മാരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പ്രസ്താവിച്ചു 214,262 കുടുംബം. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് ലഭിച്ചിരുന്ന കണക്ക് 214,144 വീടുകൾ എന്നായിരുന്നു. അപ്പോൾ എത്ര കൃത്യതയോടെ നമ്മുടെ ലൈഫ് മിഷൻ്റെ ഭാഗമായുള്ള സംവിധാനം പ്രവർത്തിക്കുന്നുവെന്നതാണ് ഈയൊരു വർധനവിലൂടെ കാണുന്നത്. 214,262 നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരു ചെറിയ നമ്പറല്ല. കേരളത്തിൽ വീടൊരു സ്വപ്നമായി കരുതിയവർ ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയവർ
അവരുടെയെല്ലാം ചിരകാല സ്വപ്നം ഈ മണ്ണിൽ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വരുന്ന ആവശ്യങ്ങളിൽ എല്ലാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതലുണ്ടായത് വീടില്ല, വീട് വേണം, വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല, താമസിക്കാവുന്ന വീടല്ല. നേരത്തെ വീടുണ്ടായിരുന്നു, അതൊരു പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു, പൂർത്തിയാക്കാനായില്ല. ഈ അനുവദിച്ച പണം കൊണ്ട് പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല. നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും നിരാലംബരുമായ അനേകം ആളുകൾ കണ്ണീരോടെ വീടിനു വേണ്ടി മോഹിച്ച് നടക്കുന്നത് കാണാനിടയായി. അപ്പോഴാണ് എന്താണ് ഇതിനൊരു പരിഹാര മാർഗം എന്നാലോചിച്ചത്. കേരളത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഭവനം നിർമ്മിച്ച് നൽകുന്നുണ്ട്, ഭവന നിർമ്മാണത്തിന് സഹായം നൽകുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വകുപ്പ്, മത്സ്യവകുപ്പ്, ഇങ്ങനെ ഒട്ടേറെ വകുപ്പുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇതിനു പുറമെ കേന്ദ്രത്തിൻ്റേതായ പദ്ധതി നഗരത്തിലും ഗ്രാമത്തിലുമുണ്ട്. ഇത്തരമൊരു ആലോചനയുടെ ഭാഗമായി അന്ന് കണ്ടത് ഇതെല്ലാം കൂടിച്ചേർത്തുകൊണ്ട് ഒരു അതിവേഗ നടപടിയിലേക്ക് നമുക്ക് നീങ്ങിക്കൂടെ, എത്ര കുടുംബങ്ങൾക്കാണ് ഈ തരത്തിൽ വീടിന് അർഹതയുള്ളത് എന്ന് ആദ്യമെടുക്കുക. അവർക്കാകെ 3-4 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും വീട് ലഭ്യമാക്കുക. അത്തരമൊരു കണക്കിലേക്ക് കടന്നപ്പോൾ 500,000 കുടുംബങ്ങളുണ്ട് എന്ന ഒരു പ്രാഥമിക കണക്കാണ് ലഭിച്ചത്. പിന്നീട് ആലോചനകൾ വളരെ വേഗതയിലായി. തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഈ കാര്യങ്ങൾക്ക് ഫലപ്രദമായ നേതൃത്വം കൊടുക്കേണ്ടത്. വീട് നൽകുന്ന എല്ലാ വകുപ്പുകളുടെയും പദ്ധതികൾ കൂട്ടി യോജിപ്പിച്ച് ഒരു പദ്ധതി ആരംഭിക്കുക. നാം സംസ്ഥാനത്ത് ആരംഭിച്ച 4 മിഷനുകളിൽ ഏറ്റവും പ്രത്യേകതയുള്ളതും നല്ലതുപോലെ ജനങ്ങൾ ശ്രദ്ധിച്ചതുമായ മിഷനാണ് ലൈഫ്. ഇതിൽ ലൈഫെന്ന് പറയുമ്പോൾ
ജീവസന്ധാരണ മാർഗം കണ്ടെത്തലും അവരെ സാമ്പത്തികമായി കുടുംബത്തെ ഭദ്രമാക്കലും കുടുംബത്തിൻ്റെ നില പൊതുവെ മെച്ചപ്പെടുത്തലും എല്ലാം ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ടാണ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ, ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളെടുത്ത് ചേർത്തുകൊണ്ട് ലൈഫ് എന്ന ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. ആ പദ്ധതിക്ക് രൂപം നൽകുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ഇത്തരമൊരു പദ്ധതി ആരംഭിക്കുകയാണ്, സാധാരണയിൽ കവിഞ്ഞ സഹായം ഇതിന് വേണം, കുറേ വർഷം ചെലവിടുന്ന സംഖ്യ ഒന്നിച്ച് തന്നാൽ ഞങ്ങൾക്ക് ഈ വീടുകൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ സഹായകരമാവും. ഇങ്ങനെ എല്ലാവരുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഇവിടെ പറഞ്ഞതുപോലെ ലൈഫിന് മൂന്ന് ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ മുതൽ, ഇവിടെ പറഞ്ഞു 2001 മുതൽ വിവിധ പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മാണം ആരംഭിച്ചു. കിടക്ക് നിന്നുപോയി. പിന്നെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല, കാരണം അവരുടെ കയ്യിൽ കാശില്ല, കണ്ണീര് വാർക്കൽ മാത്രം. നേരത്തെ ഉണ്ടായിരുന്ന വീട് പൊളിഞ്ഞുപോയി. ചിലപ്പോൾ അവിടെ ഒരു ഷെഡ് കുത്തിക്കെട്ടിയിട്ടുണ്ട്. ഈ വീടെങ്ങനെ പൂർത്തിയാക്കും? ആ വീടുകൾ പൂർത്തിയാക്കുന്നതിനാണ് ഒന്നാമത്തെ ഘട്ടം എന്ന നിലക്ക് ലൈഫിലെടുത്തത്. രണ്ടാമത്തേത്, സ്ഥലം കയ്യിലുണ്ട്, പക്ഷേ വീട് സ്വന്തമായി നിർമ്മിക്കാനാവില്ല, പാവങ്ങളാണ്. വീട് സ്വന്തമായി നിർമ്മിക്കണമെങ്കിൽ അതിന് സഹായം വേണം. അവരെ രണ്ടാം ഘട്ടമായി ഉൾപ്പെടുത്തി. മൂന്നാമത്തെ ഘട്ടം, ഈ രണ്ടാം ഘട്ടം അവസാനിക്കുമ്പോൾ തന്നെ തുടങ്ങണമെന്ന് ഞങ്ങൾ കണ്ടു. ഭൂമിയുമില്ല, വീടുമില്ല, ഇപ്പൊ താമസിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്ന് താമസിക്കാൻ പറ്റാത്ത സ്ഥലത്താണ്. ചില പുറമ്പോക്കുകളിലൊക്കെ താമസിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ അവർ നേരിടും. ഒരു ഷെഡ് കുത്തിക്കെട്ടി എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടാവും, അതൊരു വീടല്ല, സാധാരണ വീടിനുള്ളിൽ അടച്ചുറപ്പതിനില്ല. ഇങ്ങനെയെല്ലാം ഉള്ളവരെ മൂന്നാമത്തെ ഗണത്തിൽപ്പെടുത്തി. ഇതിൽ ആദ്യഘട്ടത്തിലുള്ളവർക്ക് നേരത്തെ വായ്പ വാങ്ങിയവർ, വീട് പൂർത്തിയാക്കാൻ കഴിയാത്തവർ, ആ വീട് പൂർത്തിയാക്കുന്നതിന് തന്നെ മുൻഗണന നൽകി. രണ്ടും മൂന്നും ഗണത്തിൽപ്പെട്ടവർ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തി. അതിൽ സുതാര്യമായ
89 മാനദണ്ഡങ്ങളാണ് ഏർപ്പെടുത്തിയത്. ചില മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. ഒറ്റക്ക് താമസിക്കുന്ന അവിവാഹിതരായ അമ്മമാരുണ്ട്. വിധവകളുണ്ട്. ഭിന്നശേഷിക്കാരുണ്ട്. കാര്യങ്ങൾ തനിച്ച് നിർവഹിക്കാൻ കഴിയാത്ത ചില അപകടങ്ങളുടെ ഭാഗമായി ശരീരം തളർന്നുപോയവരുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ മാർഗനിർദ്ദേശങ്ങൾ ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ചു. അർഹത ഇന്നവർക്കായിരിക്കുമെന്ന് അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ ലിസ്റ്റിൽപ്പെട്ടവർ ഇവിടെ പറയുകയുണ്ടായി, രണ്ടാം ഘട്ടം 162,000 വീടുകളാണ് പൂർത്തിയാക്കാനായത്. ആദ്യഘട്ടത്തിൽ നേരത്തെ പറഞ്ഞു 97% വീട് പൂർത്തിയായി എന്ന്. ബാക്കിയുള്ളവർ ആ സ്ഥലത്ത് വീട് വെക്കുന്നതിന് എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവരാണ്. ചിലപ്പോൾ പിന്നീട് കുടുംബപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈ സ്ഥലം ഈ പറയുന്നയാൾക്ക് വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടാകാം. വീട് നിർമ്മിക്കാൻ പറ്റാത്ത ചില പ്രദേശങ്ങളാകാം. അത്തരം കാര്യങ്ങളിൽ സർക്കാർ ഇടപെട്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ സർക്കാർ ഇടപെട്ട് പരിഹരിക്കുന്നതിന് ആകാവുന്ന ശ്രമം നടത്തിയിരുന്നു. പൂർത്തിയായി എന്ന് പറയുമ്പോൾ 5,851 crore അതിനു വേണ്ടി ചെലവഴിച്ചത്. ഇത് അവരവരുടെ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ കഴിവില്ലാത്തവർക്ക്, 162,000 കുടുംബങ്ങൾക്ക് നൽകിയ വീടാണ്. ഇതിൻ്റെ കൂടെ ചിലർ PMAY അതിൻ്റെ വീടുകളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത വകുപ്പുകളുടെ വീടുകളുണ്ട്, PMAY വീടുകളുമുണ്ട്. PMAY വീടുകളുടെ പ്രത്യേകത എന്താ? PMAY ഗ്രാമത്തിൽ നൽകുന്നത് ചെറിയ സംഖ്യയാണ്, 75,000 75,000 നൽകിയെന്ന് വിചാരിക്കുക. അതിൽ 325,000 സംസ്ഥാന സർക്കാർ കൂട്ടണം. അങ്ങനെയാണ് ഇപ്പോൾ ഈ വീട് യാഥാർത്ഥ്യമായത്. നഗരങ്ങളിൽ 150,000 PMAY നിന്ന് കിട്ടുക, 250,000 സംസ്ഥാന സർക്കാർ കൂട്ടണം. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിച്ച വീട്
എല്ലാവരുടെയും സഹായമുണ്ടായി എന്ത് യാഥാർത്ഥ്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമുക്കിത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി നാടും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്നതിലൂടെയാണ് ഇത് വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. നാം കാണേണ്ടത് നമ്മുടേതായൊരു സംസ്കാരമുണ്ട്. പ്രത്യേകിച്ച് ഈ നാടിൻ്റെ സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത സന്താപത്തിലും സന്തോഷത്തിലും പങ്കുചേരുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ വീടൊരു സ്വപ്നമായി കൊണ്ടു നടന്നിരുന്നവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിയുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കൊല്ലത്ത് കടക്കലുള്ള ഒരു അബ്ദുള്ള, അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അവിടെ കപ്പലണ്ടിയൊക്കെ വിറ്റ് ജീവിച്ച ഒരാളായിരുന്നു. അയാൾ സ്ഥലം വാങ്ങിയാണ് ഈ ലൈഫിന് സ്ഥലം കൊടുത്തത്. ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ കാണാൻ എനിക്ക് സാധിച്ചു. അങ്കമാലിയുടെ കാര്യം നേരത്തെ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പറയുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് ഇതിനുവേണ്ടി സഹായിക്കാൻ പലരും തയ്യാറായിട്ടുണ്ട്, പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സമ്പന്നരായവരുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. പാവപ്പെട്ടവരെങ്ങനെ സഹായിച്ചു? വീട് നിർമ്മിക്കുമ്പോൾ ആ വീട് നിർമ്മാണത്തിന് ആവശ്യമായ തൊഴിൽ സംഭാവന ചെയ്തുകൊണ്ട് സഹായിക്കാൻ ചിലർത്ത് തയ്യാറായി. ഇങ്ങനെ നാടാകെ ഒത്തുചേർന്നുകൊണ്ടാണ് ഈ പരിപാടി വലിയ വിജയമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മൾ കാണേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് നമ്മളൊക്കെ സാമൂഹ്യ പ്രവർത്തകരാണ് എന്ന് പറയുന്നതിനർത്ഥം? ഈ വേദിയിലെ ചുരുങ്ങിയത് രണ്ടുപേർ കൂടിയെങ്കിലും ഉണ്ടാകേണ്ടതായിരുന്നു. അതിലൊന്ന് കേരളത്തിൻ്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവായിരുന്നു, മറ്റൊന്ന് ഇവിടുത്തെ ലോക്സഭാംഗമായിരുന്നു. ആ രണ്ടുപേരും ഇവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ തീരുമാനം വന്നു ഞങ്ങൾ ബഹിഷ്കരിക്കുന്നുവെന്ന്. എന്തിനെയാണ് ബഹിഷ്കരിക്കുന്നത്? ഈ പാവങ്ങളോടാണോ ഇത്തരമൊരു ക്രൂരത കാണിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, ഞങ്ങൾ തുടങ്ങിയ പരിപാടി അതിൽ ബാക്കിയായത് നിങ്ങൾ പൂർത്തിയാക്കുകയല്ലേ? അതിലൊരു ചോദ്യത്തിൽ അല്പം പ്രസക്തിയുണ്ട്. അത് ഞങ്ങൾ മറച്ചു വച്ചില്ല. 2001 മുതൽ 2006 വരെ ഈ സംസ്ഥാനത്ത് UDF സർക്കാരായിരുന്നു.
2006 മുതൽ 2011 വരെ ഇവിടെ LDF സർക്കാരായിരുന്നു. 2016 വരെ UDF സർക്കാരായിരുന്നു. ഈ പറഞ്ഞ കാലയളവിൽ 10 വർഷം UDFൻ്റെതായുണ്ട് എന്ന് ഞങ്ങൾ മറക്കുന്നില്ല. ഞങ്ങൾ ആരായിരുന്നു ഇവിടെ ഭരിച്ചത് എന്നല്ല നോക്കിയത്. ഞങ്ങൾ നോക്കിയത് വീട് പണി തുടങ്ങി പൂർത്തിയാക്കാനായില്ല. ആ വീടുകൾ പൂർത്തിയാക്കാൻ എങ്ങനെ കഴിയും? അങ്ങനെ പൂർത്തിയാക്കേണ്ട എത്ര വീടുകളുണ്ട്? ആ കണക്കെടുത്തപ്പോഴാണ് 54,237 വീട് എന്ന കണക്ക് കിട്ടുന്നത്. അതിലാണ് 52,050 വീട് പൂർത്തിയായത് എന്ന് കാണണം. 52,050 സമം 214,262 എന്നൊരിക്കലും വരില്ലല്ലോ. ഈ പറഞ്ഞ 52,050 വീട് കഴിച്ച് ബാക്കി വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലും മൂന്നാമത്തെ ഘട്ടത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ ഉള്ളതാണ്. അതിൻ്റെ മേലെ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. ഇനി ഈ ഒന്നാം ഘട്ടത്തിൻ്റെ മുഴുവൻ അവകാശം നിങ്ങൾക്ക് വേണോ? എടുത്തോളൂ, ഞങ്ങൾക്കൊരു തടസ്സമില്ല. പക്ഷേ ഗുണഭോക്താക്കൾ കൂടി മാനസികമായി യോജിക്കണ്ടേ? നിങ്ങൾ കാണിച്ച സമീപനം എന്താണ് എന്ന് അവർക്ക് നല്ലതുപോലെ അറിയാലോ. ഇത് പൂർത്തിയാക്കുന്നതിന് എന്തെങ്കിലും ചെയ്തിരുന്നോ? ആവശ്യമായ പണമുണ്ടായിരുന്നോ? ഇതൊക്കെ ഒരു പ്രശ്നമല്ലേ? എന്തിനാണ് നാടാകെ സന്തോഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിലെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാത്രമാണോ ഈ നിലപാട് സ്വീകരിക്കുന്നത്? നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇപ്പം നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുത്തുറ്റ വിഭാഗം, നമ്മുടെ നാടിൻ്റെ പച്ചപ്പിനും നാം വിഷമമില്ലാതെ കഞ്ഞി കുടിച്ചു പോകുന്നതിനുമൊക്കെ ഇടയാക്കുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി, അവരെ ഉൾച്ചേർക്കാൻ വേണ്ടി, അവർക്കും കേരളത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ളൊരു വേദി ഒരുക്കുന്നതിന് വേണ്ടി നാം ഇവിടെ ലോക കേരള സഭ രൂപീകരിച്ചു. എല്ലാവരും അതിനെ പുകഴ്ത്തി, ആരും മാറി നിന്നില്ല. ഇവരും ആദ്യഘട്ടത്തിൽ അതിനോടൊപ്പം നിന്നു. പിന്നെയാണ് മനസ്സിലാകുന്നത്, ഇവിടെ ഇപ്പോൾ LDF ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. ആ LDF ഗവൺമെൻറ് ഇത്തരം ഒരു പരിപാടി കൊണ്ടുവന്നാൽ അത് പ്രവാസികളുടെ മനസ്സിൽ LDFനെ കുറിച്ചൊരു അനുകൂല മനോഭാവം ഉണ്ടാക്കിപ്പോയാൽ അത് ഞങ്ങൾക്ക് മോശമല്ലേ എന്ന്. ഇത്ര ഇടുങ്ങിയ മനസ്സും കൊണ്ട് ഒരു രാഷ്ട്രീയ വിഭാഗത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഇതാണ് നാം ചിന്തിക്കേണ്ട കാര്യം. ലോക കേരള സഭ ബഹിഷ്കരിച്ചു അവരെ. ആ പ്രവാസികളെ ഇടനഞ്ചു പൊട്ടി പറഞ്ഞോ
ഇവിടുത്തെ ലോക കേരള സഭാവേദിയിൽ. നിങ്ങൾ പലരും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങളെ സ്വീകരിക്കാൻ മത്സരിക്കുകയാണ്. അത് നിങ്ങൾ മറന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളെ ബഹിഷ്കരിക്കുന്നു. ഇതെന്തൊരു നീതി! എന്നാ സഹോദരങ്ങൾ ഇടനെഞ്ച് പൊട്ടിക്കൊണ്ട് ചോദിച്ചു, ചെയ്യാമായിരുന്നു ഇത്? ഒരു പ്രതിപക്ഷം നിർവഹിക്കേണ്ട ദൗത്യമാണോ ഇത്? ധർമ്മമാണോ ഇത്? നമ്മുടെ നാട് വല്ലാത്ത ദുരന്തം നേരിട്ടു. 2018 നേരിട്ടു, 2019 നേരിട്ടു. 2018 മഹാദുരന്തം. നമുക്ക് വലിയ സഹായം വേണമായിരുന്നു. സഹായിക്കേണ്ട കേന്ദ്രം അതിന് സന്നദ്ധമായില്ല. സഹായം തരാൻ തയ്യാറായവരെ മുടക്കുന്ന നിലയും സ്വീകരിച്ചു. പക്ഷെ നമുക്ക് കരഞ്ഞിരിക്കാൻ പറ്റുമോ? നമുക്കിതിനെ അതിജീവിച്ചല്ലേ പറ്റൂ? നമുക്ക് നമ്മുടെ നാട് വരുതല്ലേ? ഈ നാടിനെ പുനർനിർമ്മിക്കണ്ടേ? ആ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് ഞങ്ങൾ നീങ്ങി. കേരളത്തിൻ്റെ ആകെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിച്ചു. എല്ലാവരും പിന്തുണ നൽകാൻ തയ്യാറായി. പക്ഷേ പ്രതിപക്ഷം എന്ന രാഷ്ട്രീയ മുദ്ര അവർ മാറി നിന്നു. ഞങ്ങൾ ഇതുമായി സഹകരിക്കുന്നില്ല എന്ന നിലപാടെടുത്തു. ഇത് ഈ നാടിനോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയല്ലേ? ഇതിൽ പരം ക്രൂരത കാണിക്കാനുണ്ടോ? നമ്മുടെ നാട് പുനർനിർമ്മിക്കാൻ നാമല്ലേ അതെല്ലാം ചെയ്യേണ്ടത്? നമ്മുടെ നാടിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ ആലോചിക്കുന്നതിന് ഇവിടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന് ഒരു നിക്ഷേപ സംഗമം നടത്തി. SN 2020 എന്ന പേരിൽ എറണാകുളത്ത് വെച്ച് നടത്തിയ പരിപാടി. കേരളത്തിലെ വ്യവസായം നടത്തി വിജയം നേടിയവരെയാണ് ഏറിയ കൂറും അതിൽ ക്ഷണിച്ചത്. ചിലരെ ഇവിടുന്ന് പുറത്തു പോയി വിജയം നേടിയവരും ഉണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ വികസനം ഈ നാട്ടിലെ ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ യുവത ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കൽ, അതിനെല്ലാം നിക്ഷേപം വർദ്ധിക്കണ്ടേ? ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പായി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇത്തരം വേദികളിൽ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവിനെയാണ് ക്ഷണിക്കുക. അങ്ങോട്ട് കടന്നു വന്നില്ല. ഇതെന്തൊരു മനോഭാവം!
ഇതാരോട് കാണിക്കുന്ന ക്രൂരത? ഈ നാടിനോടും നാടിൻ്റെ ഭാവിയോടും ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. പ്രതിപക്ഷ നേതാവും കൂട്ടരും മനസ്സിലാക്കേണ്ടത്, ആ എസൻ്റ് 2020 വന്നവരോട് ഞങ്ങളൊരു അഭ്യർത്ഥന നടത്തി, നിങ്ങൾക്ക് എത്രമാത്രം നിക്ഷേപിക്കാൻ കഴിയുമെന്നത് ഒരു വാഗ്ദത്തമായി നൽകണമെന്ന്. നമ്മുടെ നാടൊരു കൊച്ചു സംസ്ഥാനമാണല്ലോ, ലഭിച്ച വാഗ്ദത്തം 100,00,000 കോടി രൂപയുടേത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ കരുത്ത്. നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ പറയുന്ന നെഗറ്റീവ് നിലപാടുകളൊന്നും ജനങ്ങളെയോ സമൂഹത്തിലേതെങ്കിലും വിഭാഗത്തെയോ ബാധിച്ചിട്ടുമില്ല. അതിൻ്റെ തെളിവാണിതൊക്കെ. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വാഗ്ദത്തം ലഭിച്ചത്. വേറെ ഉദാഹരണങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ സാധാരണ പറയാറില്ലേ, ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുമെന്ന്. ഈ രാജ്യം നിലനിൽക്കണ്ടേ, നാമെല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചു പോകണമെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന സംരക്ഷിക്കപ്പെടണ്ടേ, ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണ്ടേ. ആ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഞങ്ങളില്ല, ഞങ്ങൾ യോജിപ്പിനില്ല. ഇതാണോ ഒരു പ്രതിപക്ഷം സ്വീകരിക്കേണ്ട സമീപനം? ഇവർ ജനങ്ങളെയാണോ പ്രതിനിധീകരിക്കുന്നത്? ഇവർ ഈ നാടിൻ്റെ വികാരമാണോ പ്രതിനിധീകരിക്കുന്നത്? ഇവർ ഈ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവിയാണോ കണക്കാക്കുന്നത്? ഇതാണ് നാം ആലോചിക്കേണ്ട കാര്യം. നന്നാവും തോന്നില്ല. ഒരുപാട് അഭ്യർത്ഥനകൾ പരസ്യമായി ഇതിനു മുൻപിൽ ധാരാളം നടത്തി. എന്നാൽ നന്നാകുമെങ്കിൽ ഈ അവസരത്തിലും അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇനിയും സമയം നഷ്ടപ്പെട്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ച് നീങ്ങാൻ കഴിയണം. തർക്കിക്കേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട്, നമുക്ക് തർക്കിക്കാം, അതിനൊരു വിഷമവുമില്ല. നല്ലതുപോലെ പരസ്പരം വാദിക്കാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരാണ് ശരി ആരാണ് തെറ്റെന്ന്. എന്നാൽ ചില പ്രശ്നങ്ങളിൽ ഒന്നിച്ച് നിൽക്കുക എന്ത് ഏറ്റവും പ്രധാനമാണ്. അത് രാജ്യത്തിൻ്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ഒക്കെ സംരക്ഷിക്കലാകുമ്പോൾ ഏറ്റവും പ്രധാനമാണ്. നാടിൻ്റെ ഭാവി കരുപിടിപ്പിക്കുന്ന പ്രശ്നങ്ങളാകുമ്പോൾ ഏറ്റവും ഗൗരവമുള്ളതാണ്. അത്തരം കാര്യങ്ങളിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് നിങ്ങളെ ചരിത്രം കുറ്റക്കാരെന്ന് വിധി എഴുതാൻ മാത്രമേ ഇടയാക്കൂ. പിന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് LDF ഗവൺമെൻറ്റാണ് അധികാരത്തിലിരിക്കുന്നത്. LDF ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ കുറവുകളുണ്ടാകാം. ആ കുറവ് പ്രതിപക്ഷമെന്ന നിലക്ക് ചൂണ്ടിക്കാണിക്കുന്നതിന് ഞങ്ങൾക്കൊരു വൈമുഖ്യമില്ല. അത്തരം കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ ഞങ്ങൾക്കും അതൊരവസരമാകുമല്ലോ. എന്തിനാണൊരു ഗവൺമെൻറ്? അത് ശരിക്കും ഈ പറയുന്നവർ മനസ്സിലാക്കിയിരിക്കണം. ഒന്നും ചെയ്യാതിരിക്കാനാണോ എന്ന് ജനങ്ങൾ കരുതുന്നില്ല. ജനങ്ങൾ നേരിടുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്, അതിലൊന്നു മാത്രമാണ് പാർപ്പിടം. മറ്റനേകം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കും വിധം പരിഹരിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആര്? ഏത് ഗവൺമെൻറ്റാണോ അധികാരത്തിൽ ആ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണത്. അതിനെല്ലാവരെയും സഹകരിപ്പിക്കുക എന്നത് ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാവരെയും സഹകരിപ്പിച്ച് ആകാവുന്ന രീതിയിൽ
നമ്മുടെ നാട്ടിലെ അശരണരും നിരാലംബരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ആയ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചു വരുന്നത്. ആവർത്തിച്ച് പറയട്ടെ, അതിലൊന്നു മാത്രമാണ് വീടിൻ്റെ പ്രശ്നം. അനേകം പ്രശ്നങ്ങൾ ഇതിനകം ഏറ്റെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, പലതും നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. ഇതിവിടെ പൂർണ്ണമായി എന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ വീടുകൾ നേരത്തെ പറഞ്ഞ അർഹതാ ലിസ്റ്റിൽ പെട്ടവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. അർഹതാ ലിസ്റ്റിൽ പെടാത്തവരുണ്ട്. മറ്റു തരത്തിൽ നോക്കിയാൽ വീട് വേണ്ടവരായി അവരെ കണക്കാക്കാൻ പറ്റും, പാവങ്ങളാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ആ ഘട്ടത്തിൽ അർഹതാ ലിസ്റ്റിൽ പെടാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെയെല്ലാമുള്ള ഓരോ വിഭാഗം ആളുകൾ, കുടുംബങ്ങൾ ഓരോ പ്രദേശത്തും ഉണ്ട് എന്ന് ഗവൺമെൻറ് തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ വീടില്ലാത്ത പ്രശ്നത്തിൽ ആ വിഭാഗത്തിൽ 400,000 കുടുംബങ്ങൾ മുഴുവൻ വീടുള്ളവരായി മാറുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗം വീടുള്ളവരായി തീരുകയാണ്, പിന്നെയുള്ളത് ചെറിയ നമ്പറായിരിക്കും. ഇത് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ വീണ്ടും അർഹതയുള്ളവരുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തി അർഹതയുള്ളവരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നതിനും ഭവനം നൽകുന്നതിനുമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ എനിക്കറിയിക്കാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ ആകെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നെല്ലാ പ്രദേശത്തും ഇതുപോലുള്ള സംഗമങ്ങൾ നടക്കുകയാണ്. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള സന്തോഷം പങ്കിടലാണ് നടക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന അമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും എല്ലാം മനസ്സ് കുളിർന്നാണിരിക്കുന്നത്. നേരത്തെ ബഹുമാനായ ടൂറിസം മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾ രാവിലെ സന്തോഷാശ്രുക്കൾ കണ്ടു. എന്താണെന്ന് ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ഈ കുടുംബങ്ങളുടെ അവസ്ഥ. അവരെ എല്ലാ അർത്ഥത്തിലും ചേർത്ത് പിടിക്കേണ്ടവരാണ്. അതാണ് ലൈഫിലൂടെ ചെയ്യുന്നത്. ജീവസന്ധാരണ മാർഗം ഒരുക്കുന്നു, കുട്ടികൾക്കുള്ള പഠന സൗകര്യം ഒരുക്കുന്നു, രോഗികളായിട്ടുള്ളവർക്ക് ചികിത്സക്കുള്ള സൗകര്യം ഒരുക്കുന്നു, തീർത്തും കടന്നുപോയവർക്ക് പാലിയേറ്റീവ് സൗകര്യമൊരുക്കുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തരങ്ങളിലുള്ളവരാണ് എന്നുള്ളതുകൊണ്ട് അവരെല്ലാം ഒരു കുടക്കീഴിൽ ഒത്തുചേരുമ്പോൾ അതിനനുസൃതമായ ഒരു പുതിയ രീതി അവരിലാകെ ഉൾച്ചേർക്കുന്നതിനുള്ള സാമൂഹ്യ ഇടപെടൽ നടക്കുന്നു. ഇങ്ങനെയെല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരിടപെടലാണ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് സഹകരിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിച്ച, ഇതിൻ്റെ ഭാഗമായി നിന്ന, ഇതോടൊപ്പം ചേർന്നുകൊണ്ട് നടന്ന എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നാം തീർന്നില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ ബാക്കിയുള്ളത് തീർക്കണം. അതോടൊപ്പം ബാക്കി നിൽക്കുന്നവരുടെ ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണം. അതുകൂടി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ലൈഫ് മിഷന്റെ ഭാഗമായി 200,000+ പേർക്ക് വീട് നൽകുന്ന ചടങ്ങ് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു.
ലൈഫ് മിഷൻ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടത്ത് തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് 200,000-ലധികം വീടുകളുടെ പൂർത്തീകരണം സാധ്യമായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുടെയും ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം മൂലമാണ്. ഇത്തരത്തിൽ മികച്ച ഏകോപനത്തിലൂടെ മികവ് പുലർത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പുരസ്കാരം നൽകുകയാണ്. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സംസ്ഥാനത്തിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയും സെക്രട്ടറിമാരെയും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തിനാണ്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു, സെക്രട്ടറി ശ്രീ സുഭാഷ്, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ജെ സജീന്ദ്രബാബു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം പാലക്കാട് ജില്ലയ്ക്കാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശാന്തകുമാരി, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ അനീഷ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോർപ്പറേഷൻ ഒന്നാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്. തിരുവനന്തപുരം മേയർ ശ്രീ കെ ശ്രീകുമാർ, സെക്രട്ടറി ശ്രീമതി ദീപ എന്നിവരെ ക്ഷണിക്കും. രണ്ടാം സ്ഥാനം കൊല്ലം, മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ, സെക്രട്ടറി ശ്രീമതി അനുജ എ എസ് എന്നിവരെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനം ആലപ്പുഴ. ആലപ്പുഴ നഗരസഭാ ചെയർമാൻ ശ്രീ ഇല്ലിക്കൽ കുഞ്ഞുമോൻ, സെക്രട്ടറി ശ്രീ ഷാഫി എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടാം സ്ഥാനം നെടുമങ്ങാട്. നെടുമങ്ങാട് നഗരസഭാ ചെയർമാൻ ശ്രീ ചെറ്റച്ചൽ സഹദേവൻ, സെക്രട്ടറി ശ്രീ സ്റ്റാലിൻ നാരായണൻ എന്നിവരെ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പെരിങ്കടവിള, തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിള. പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുജാത കുമാരി, സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ, ജില്ലാ കോർഡിനേറ്റർ ശ്രീ സജീന്ദ്രബാബു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വെള്ളനാട്. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് എസ് അജിതകുമാരി, സെക്രട്ടറി ശ്രീ ആർ രംജിത്ത്, ജില്ലാ കോർഡിനേറ്റർ ശ്രീ സജീന്ദ്രബാബു എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് അതിലൊന്നാം സ്ഥാനം പാലക്കാട് ജില്ലയിലെ അഗളി ഗ്രാമപഞ്ചായത്തിനാണ്. അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീലക്ഷ്മി ശ്രീകുമാർ, സെക്രട്ടറി ശ്രീ ലജിത് സി കെ, ജില്ലാ കോർഡിനേറ്റർ ശ്രീ അനീഷ് എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടാം സ്ഥാനം ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിനാണ്. പ്രസിഡന്റ് ശ്രീ ആർ രാജേന്ദ്രൻ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ പ്രവീൺ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഭവന നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതിൽ ഒന്നാം സ്ഥാനം കോഴിക്കോട് കോർപ്പറേഷനാണ്. മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനം കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. അവാർഡ് ഏറ്റുവാങ്ങാനായി ലൈഫ് മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ലിൻസ് ഡേവിഡിനെ ക്ഷണിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഭവന നിർമ്മാണത്തിനായി ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകിയ ഗ്രാമപഞ്ചായത്ത്, അതിൽ തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്ത്. അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി കുന്നത്തുകാൽ പ്രസിഡന്റ് ശ്രീ അരുൺ, സെക്രട്ടറി ശ്രീ ഹരിഗോപൻ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുത്തുമലയിൽ 2019 ഓഗസ്റ്റ് 8 ദുരന്തത്തിൽ 17 ജീവനുകളാണ് നഷ്ടമായത്. 100 വീടുകളും ഏക്കർ കണക്കിന് സ്ഥലവും നഷ്ടപ്പെട്ടു. ദുരന്തമുഖത്ത് ജില്ലാ ഭരണകൂടത്തിനൊപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ രാപകലില്ലാതെ പ്രവർത്തിച്ച ലൈഫ് മിഷന്റെ വയനാട് ജില്ലാ കോർഡിനേറ്ററായ ശ്രീ സിബി വർഗീസിന് സംസ്ഥാന സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രി പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഏറ്റുവാങ്ങുന്നതിനായി സിബി വർഗീസിനെയും ക്ഷണിക്കുന്നു. താങ്ക് യു സർ, പുരസ്കാര സമർപ്പണം പൂർത്തിയായി. ഇനി ബഹുമാനപ്പെട്ട വനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജുവിനെ സദസ്സിനോട് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് മന്ത്രിമാർ, MLA മാരടക്കമുള്ള ജനപ്രതിനിധികൾ, ഈ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കൾ, മറ്റെല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, ഇനിയൊരു ആശംസാ പ്രസംഗത്തിൻ്റെ ആവശ്യം ഒട്ടും ഇല്ല. എങ്കിലും ഇവിടെ ഇന്നത്തെ ഈ സംഗമത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ 32,000 വരുന്ന വീടുകൾ പൂർത്തീകരിച്ച അതിൻ്റെ ഗുണഭോക്താക്കളാണ് എത്തിച്ചേർന്നത്. അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിലെമ്പാടും ഇതുപോലെയുള്ള സംഗമങ്ങൾ നടക്കുകയാണ്. 214,000